യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വച്ച വെടിനിർത്തൽ കരാറിൽ ഒരു തീരുമാനം ഹമാസോ ഇസ്രയേലോ എടുക്കാത്ത സാഹചര്യത്തിൽ ആശങ്കയേറുകയാണ്. എന്നാൽ ഈ കരാർ അംഗീകരിച്ച ഇതുമായി ഇസ്രയേൽ മുന്നോട്ടു പോകാനുള്ള സാധ്യത മങ്ങി. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേൽ മന്ത്രിമാർ. കൂട്ടക്കുരുതി നടത്തിയ ഹമാസിനെതിരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ പ്രധാനമന്ത്രിക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്നാണ് അവർ വ്യക്തമാക്കിയത്. ഗാസയിലും റഫയിലും വെടിനിർത്തിയാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി തീവ്ര വലതുപക്ഷ മന്ത്രിമാരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രിസഭയെ തന്നെ താഴെയിടുമെന്നാണ് ധനമന്ത്രി ബെസാലെൽ സ്മോട്രിച്ചും ദേശീയ സുരക്ഷാ സമിതി മന്ത്രി ഇറ്റമർ ബെൻക്വിറും വ്യക്തമാക്കിയത്. ഇതിനു പിന്നാലെ ഹമാസ് പൂർണ്ണമായും തകർന്നാൽ മാത്രമേ ഗാസയിൽ വെടിനിർത്തലിനുള്ളൂ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് കടുപ്പിച്ചു. ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ തകർക്കുക, ബന്ദികളുടെ മോചനം എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ യുദ്ധം അവസാനിക്കില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും രാജ്യം തയ്യാറല്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിന് അമേരിക്കൻ പിന്തുണ നൽകണമെന്നും ആവശ്യപ്പെട്ട പലസ്തീൻ അനുകൂല പ്രവർത്തകർ വാരാന്ത്യ പ്രതിഷേധത്തിനിടെ വൈറ്റ് ഹൌസ് വളയാൻ പദ്ധതിയിട്ടിരുന്നു. ഗാസയിൽ ഇസ്രയേലിന്റെ 8 മാസത്തെ യുദ്ധം അടയാളപ്പെടുത്തി ശനിയാഴ്ചയാണ് പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്തത് എന്ന് റോയിട്ടോസ് പറയുന്നു. കരാർ ഇരുപക്ഷവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിലേക്കും ഗാസയുടെ പ്രധാന പുനർനിർമ്മാണ പദ്ധതിയിലേക്കും നയിക്കുമെന്നും ജോ ബൈഡൻ പറഞ്ഞിരുന്നു. നിർദ്ദിഷ്ട പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സമ്പൂർണമായ വെടിനിർത്തൽ, ജനവാസ മേഖലകളിൽ നിന്ന് IDF സേനയെ പിൻവലിക്കൽ, പലസ്തീൻ തടവുകാരെയും ബന്ദികളെയും കൈമാറൽ എന്നിവ ഉൾപ്പെടുമെന്ന് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ സംസാരിച്ച ബൈഡൻ പറഞ്ഞു. മാനുഷിക സഹായങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സഹായ പാക്കേജുകൾ എത്താൻ വെടിനിർത്തൽ സഹായകരമാകും. ഇങ്ങനെ ഓരോ ദിവസവും 600 ട്രക്കുകൾ ഗാസയിലേക്ക് സഹായം എത്തിക്കും. 2ാം ഘട്ടത്തിൽ പുരുഷ സൈനികർ ഉൾപ്പെടെ ജീവനുള്ള എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കും. വെടിനിർത്തൽ ഇരുകൂട്ടരും തമ്മിലുള്ള ശത്രുത ശാശ്വതമായി ഇല്ലാതാക്കുന്നതിന് കാരണമാകും എന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. നിർദ്ദേശത്തിന്റെ 3ാം ഘട്ടത്തിൽ മരണമടഞ്ഞ ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ തിരികെ എത്തിക്കും. ഗാസയിലെ വീടുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ പുനർനിർമ്മിക്കുന്നതിനുള്ള US അന്തർദേശീയ സഹായത്തോടെയുള്ള പുനർനിർമ്മാണ പദ്ധതിയും 3ാം ഘട്ടത്തിലായിരിക്കും. നിർദ്ദേശം സ്വീകരിക്കാതിരിക്കാൻ ഇസ്രയേലിന് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടാകുമെന്ന് ബൈഡൻ ചൂണ്ടിക്കാട്ടി. യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന തീവ്ര വലതുപക്ഷത്തിന്റെ മുന്നറിയിപ്പാണ് തുടർ നീക്കങ്ങൾ കൈക്കൊള്ളുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തടയുന്നത്. ജീവനോടെയോ അല്ലാതെയോ ബന്ദികളെ തിരിച്ചയക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. ഹമാസിനെ അമർച്ച ചെയ്യുന്നത് ഉൾപ്പെടെ യുദ്ധലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരുവിഭാഗത്തെയും എത്രയും പെട്ടെന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഖത്തറിൽ ചേർന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും യോഗത്തിൽ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. CIA മേധാവി വില്യം ബേൺസ് ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണം നിർത്തി സൈന്യത്തെ പിൻവലിക്കുന്ന ഏതൊരു വെടിനിർത്തൽ നിർദ്ദേശത്തോടും അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹാനിയ പറഞ്ഞു. ദക്ഷിണ ലെബനാനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് നേരിട്ടുള്ള ഹിസ്ബുള്ള ആക്രമണം തടയാൻ വ്യാപക തിരിച്ചടിക്ക് സൈന്യം ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഗാസയിൽ വെടിനിർത്തൽ വന്നാൽ ഹിസ്ബുള്ള ആക്രമണം അവസാനിപ്പിക്കുമെന്നും വ്യാപക യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്നും അമേരിക്ക ഇസ്രയേലിനെ അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ ജെറുസലേം ദിനാചരണം വെസ്റ്റ് ബാങ്കിൽ സംഘർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ എല്ലാ ഇസ്രയേലിനും മാത്രം അവകാശപ്പെട്ടതാണെന്ന് മന്ത്രി ബെൻ ഗവീറിന്റെ പ്രസ്താവനയ്ക്കെതിരെ പലസ്തീൻ പ്രസിഡന്റും ഹമാസും രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.